ഹായ്, ഞാൻ പ്രിയങ്ക. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കോഴിമരുന്ന് മസാല ഉപയോഗിച്ച് ചിക്കൻ കറി വയ്ക്കുന്ന വീഡിയോ ആണ്. ഈ കോഴിമരുന്ന് എന്ന് പറയുന്നത് ഒരു മരുന്നുകളുടെ കൂട്ടാണ്, ഔഷധ കൂട്ടാണ്. ശരീരം ശക്തിക്ക് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. ഇത് കോഴിമരുന്നിന്റെ മസാല കൂട്ടാണ്. ഈ കർക്കിടക മാസത്തിലാണ് പൊതുവെ ഇത് കൂടുതലും കഴിക്കുന്നത്, ദേഹരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഇത് എപ്പോ വേണമെങ്കിലും കഴിക്കാം, നല്ല ടേസ്റ്റാ. നമ്മള് കോഴിയിറച്ചിയിലിട്ട് കഴിക്കുമ്പോ ഗരം മസാലയ്ക്ക് പകരമായിട്ട് ഈ കോഴിമരുന്നിന്റെ പൊടി ഇട്ട് കൊടുക്കാം. ദേ നോക്കി, ഇതിലെന്തൊക്കെയുണ്ടെന്ന്, ഇതിന്റെ പേരെനിക്ക് അറിയില്ല. ഇതൊക്കെ നോക്ക്, ഇതിൽ പെരുംജീരകുണ്ട്, കറുത്ത ജീരകുണ്ട്, ഗ്രാമ്പുണ്ട്, എള്ളുണ്ട്, ചുക്കുണ്ട്, ഉലുവിയുണ്ട്, പിന്നെ പേരറിയാത്ത ചില ഔഷധ കൂട്ടുകളും ഉണ്ട്. ഇത് നമ്മുടെ ഔഷധ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. പല സൂപ്പർ മാർക്കറ്റുകളിലും ഇത് അവൈലബിൾ ആണ്, ഈ കോഴിമരുന്ന് കൂട്ട്. ഇത് നല്ല പൊടിച്ചതും കിട്ടും, പൊടിക്കാത്തതും കിട്ടും. ഇതിപ്പോ പൊടിക്കാത്തതാ. ഇത് ദേ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഒന്ന് ഉണക്കി ഒന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് മിക്സിയിൽ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പൊടി കിട്ടും. അത് ഇതെല്ലാം കൂടി ഒരു കോഴിക്കറിയിൽ ഇട്ട് വെക്കാൻ പാടില്ല. ഇത് ഈ 1.5 teaspoon 2 teaspoon മസാലപ്പൊടി പോലെ നമ്മള് നമ്മുടെ കോഴിക്കറിയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് നല്ലതാണ്. ഇപ്പോ കോഴിമരുന്ന് മസാല മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചിട്ട് ഇതിലൊന്ന് അരിച്ച് അയ്യരിപ്പയിലൊന്ന് അരിച്ചിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് വെക്കാൻ വേണ്ടിട്ട് പോവാം. ഇനി ഇത് ആവശ്യാനുസരണം നമുക്ക് നമ്മള് കോഴിക്കറി ഉണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുക്കാം. 1/2 kilo ചിക്കനാണ് ഞാൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിലോട്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. കറിവേപ്പില നമ്മുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം. 1 teaspoon മഞ്ഞൾപ്പൊടി, 2 teaspoon മുളക് പൊടി, എരിവ് നമ്മുടെ ആവശ്യാനുസരണം, പിന്നെ 1 tablespoon നമ്മുടെ ഈ മസാലപ്പൊടി, ഈ കോഴിമരുന്ന് നമ്മുടെ പൊടിച്ച് വെച്ചേക്കണ മസാലപ്പൊടി ചേർത്ത് നന്നായിട്ട് തിരുമ്മി ഒരു 1/2 hour അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം. കുക്കറിലാണ് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ചീഞ്ചട്ടിയിൽ വേണമെങ്കിൽ വേവിച്ചെടുക്കാം. കുക്കറിൽ ഇത് 2 whistle കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 cup അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട, ഒരു തരത്തിലുള്ള ആവശ്യമില്ല. ഇനി നമുക്ക് കാച്ചണം. കാച്ചുന്നതിന് വേണ്ടിയിട്ട് നെയ്യിലാണ് ഇത് ട്രഡീഷണൽ ആയിട്ട് കാച്ചണത്. പക്ഷെ നമ്മളിവിടെ സാധാ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. വെളിച്ചെണ്ണയിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ വെളുത്തുള്ളി 1 cup, ചെറിയ ഉള്ളി 1 cup, അത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് അല്ലെങ്കിൽ ചതച്ച് വെക്കുക. ഞങ്ങൾ അരിഞ്ഞാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, കാച്ചാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 cup കുഞ്ഞ് വെളുത്തുള്ളിയും കുഞ്ഞ ഉള്ളിയും കൂടിയിട്ട് നന്നായിട്ട് അരിഞ്ഞ് വെക്കുക. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ ചിക്കൻ. ഇതിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കാച്ചാം. കാച്ചാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലോട്ട് ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഇടുക. പിന്നെ വേപ്പില ഇടുക. ഇനി ഈ മസാലയിലോട്ട് 1/2 teaspoon മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 teaspoon കോഴിമരുന്ന് പൊടി വീണ്ടും ചേർത്ത് കൊടുക്കുക. ഈ മസാല മൂത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന 1/2 kilo ചിക്കൻ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ചില മസാലകൾ ചേർത്ത് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഈ ചിക്കൻ കറിക്ക് നല്ല കറുത്ത കളറ് വരും. അത് ഔഷധ കൂട്ടിലെ വ്യത്യാസമായിരിക്കും. അത് നമ്മൾ ചില പൊടികൾ വാങ്ങിച്ചുണ്ടാക്കുമ്പോൾ, ചില ഈ കോഴിമരുന്നിൻ്റെ മസാല ചേർത്ത് ഉണ്ടാക്കുമ്പോൾ നല്ല കറുത്ത കളറായിരിക്കും ഉണ്ടാക്കുക. ഈ മസാലയ്ക്ക് ആ കളറുണ്ടായിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് വെക്കുക. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ വേണ്ടിയിട്ട്.